കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല മൊരുമൊരുന്നിരിക്കുന്ന ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ് ഗോതമ്പ് ദോശ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണെങ്കിലും നല്ല ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് ഒരുപാട് പേര് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിൽ കാണിക്കുന്ന ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല മൊരുമൊരാന്നിരിക്കുന്ന ഗോതമ്പ് ദോശ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം ഗോതമ്പ് ദോശ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കറിയുടെ പോലും ആവശ്യം തേങ്ങാ തേങ്ങ അല്ലെങ്കിൽ കുറച്ച് നെയ്യും പഞ്ചസാര ഒക്കെ ചേർത്തിട്ട് വളരെ രുചിയായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിൽ മില്ലിൽ നിന്ന് പൊടിപ്പിച്ച ഗോതമ്പ് പൊടി അതല്ലെങ്കിൽ പാക്കറ്റ് വാങ്ങിക്കുന്ന ആട്ടപ്പൊടി ഏതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് നുള്ളു ഉലുവയുടെ പൊടി ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ആയിരിക്കും ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉഴുന്ന ദോശയിൽ ഈ ഉലുവ ചേർക്കുമല്ലോ അതുപോലെ തന്നെ ഗോതമ്പ് ദോശയിലും രണ്ട് മൂന്ന് നുള്ളു ഉലുവ പൊടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ആദ്യം തന്നെ കുറേ വെള്ളം ചേർക്കണ്ട ആദ്യം നമ്മൾ നല്ല ടൈറ്റായിട്ട് കട്ടിയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ കട്ട കളയാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആദ്യം കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ അതിൻ്റെ കട്ട മുഴുവനും ഉടച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരുപാട് ലൂസായി പോകരുത് കുറച്ച് തിക്കായിട്ടാണ് ഈ ഒരു മാവ് ഇരിക്കേണ്ടത് നമ്മൾ ലൂസായിട്ട് ഈ മാവ് തയ്യാറാക്കിയാൽ നമ്മുടെ ദോശ ആയിട്ട് കിട്ടില്ല അതുകൊണ്ട് ഈ ഒരു പാകം കണ്ടില്ല നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഒഴുകി പോകാൻ പാടില്ല ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കണം ആ ഒരു രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആയിട്ടും നല്ല നേരിയതായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് വരെ നമുക്കിതിവിടെ അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മാവ് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടുണ്ടാവും കണ്ടില്ല ഒരല്പം കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ടാവും അത് കുഴപ്പമില്ല ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിലാണ് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ഇതും നമ്മുടെ ദോശ ഒന്ന് ക്രിസ്പിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒരല്പം ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒരു രണ്ട് നുള്ളിൽ ചേർത്താൽ മതി കൂടുതലൊന്നും വേണ്ട എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പാൻ നല്ലതുപോലെ ചൂടായതുകൊണ്ട് കൊണ്ട് കുറച്ചധികം ചൂടായതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് തുള്ളി വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ അധികം ചൂടായിട്ട് നമ്മൾ മാവ് ഒഴിക്കുകയാണെങ്കിൽ മാവൊക്കെ നമ്മുടെ പാനിൽ ഒട്ടിപ്പിടിച്ച് നമുക്ക് നേരിയതായിട്ട് പരത്തി എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കുറേയധികം ചൂടായിരുന്നു തോന്നുകയാണെങ്കിൽ കുറച്ച് ഇതുപോലെ വെള്ളം തളിച്ചു കൊടുത്താൽ മതി അതിന് നമ്മൾ ഉണ്ടാക്കിയ മാവിൽ നിന്നും ഒരു തവി മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നേരിയതായിട്ട് പരത്തിയെടുക്കുക നമ്മൾ നെയ്റോസ്റ്റ് അല്ലെങ്കിൽ മസാല ദോശക്കുള്ള ഒക്കെ ദോശയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വളരെ നേരിയതായിട്ട് ഇതിങ്ങനെ പരത്തിയെടുക്കുക അപ്പോൾ നമ്മളിത് കുറച്ച് തിക്കായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ പരത്തിയെടുക്കാൻ സാധിക്കും കുറച്ച് ലൂസായിട്ടാണെങ്കിൽ നമുക്കങ്ങനെ എനിക്ക് പറ്റാറില്ല കേട്ടോ ഇതുപോലെ ടൈറ്റായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതും അപ്പോൾ ഇതാ നല്ല നേരിയതായിട്ട് പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് പശുവിൻ നെയ്യ് പരട്ടി കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലാണ് ഇഷ്ടമെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി അതും നമ്മുടെ ദോശ പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ആയിരിക്കും നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല ക്രിസ്പിയായിട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഞാൻ ഈ ദോശ ഇതിലൊഴിക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നെയ്യൊക്കെ പുരട്ടിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് അപ്പം മൊത്തത്തിലൊരു ഒന്ന് ഒന്നര മിനിറ്റ് സമയം നമ്മുടെ ഈ ഒരു ദോശ വേവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ദോശ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ മൊരുമൊരാന്നാണ് ഇരിക്കുന്നത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് സേർവ് ചെയ്യാം അല്ലെങ്കിൽ സാധാരണ ദോശ പോലെ തന്നെ എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഒരു ദോശ റെഡിയായി ആയി കഴിഞ്ഞു ബാക്കിയുള്ളതും കൂടി നമുക്ക് നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട് ഞാനിന്ന് ഇതിന് ചിക്കൻ റോസ്റ്റ് തലേ ദിവസത്തത് ബാക്കിയുള്ളതുകൊണ്ട് അതാണ് എടുത്തത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അതല്ലെങ്കിൽ നമുക്ക് നെയ്യും പഞ്ചസാരയും കൂട്ടിയിട്ട് കഴിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തേങ്ങാ ചട്നി ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാവും വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഇന്നുണ്ടാക്കി ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് നാല് ദോശയാണ് കിട്ടിയത് കേട്ടോ രണ്ടാൾക്ക് കഴിക്കാനുള്ള ദോശ ഉണ്ടാവുള്ളൂ ആ ഒരു അളവിലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ദോശ കുറേ സമയം ഇങ്ങനെ ക്രിസ്പിയായിട്ട് ഇരിക്കില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കണം കുറച്ച് സമയം വെച്ച് കഴിയുമ്പോഴേക്കും സാധാരണ ഗോതമ്പ് ദോശ പോലെ തന്നെയാണ് ഉണ്ടാവുക വാടിപ്പോവും അതുകൊണ്ട് നമ്മൾ ഓരോ ദോശ ഉണ്ടാക്കും തോറും കഴിക്കുകയാണെങ്കിൽ ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാക്കിയിട്ടൊരു പത്ത് മിനിറ്റ് വരെയൊക്കെ മാത്രമേ ഇത് ക്രിസ്പിയായിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു